ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീസെൻ്റ്ലി റിലീസായ തീരാ കാതൽ എന്ന തമിഴ് റൊമാൻറ്റിക് മൂവിയാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീൻ ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നു. ഹീറോയുടെ നെയിം ഗൗതം വർക്കിൻ്റെ കാര്യത്തിനായി ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. ഹീറോയുടെ മകളും വാശി പിടിച്ച് കൂടെ വന്നിരുന്നു. അവളെ കൊണ്ടുപോകുന്നതിനായി വൈഫിനെ വരാൻ പറയുന്നു. വൈഫിൻ്റെ പേര് വന്ദന. ട്രാഫിക് ഹെവിയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ആ സീൻ കട്ട് ചെയ്ത് അരണ്യയെ കാണിക്കുന്നു. അരണ്യയുടെ ഹസ്ബൻഡ് പ്രകാശ്. നിനക്ക് തനിച്ച് പോയിക്കൂടെ, എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ അരണ്യയോട് പ്രകാശ് ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ ഒരാൾ റോങ് സൈഡ് വന്ന് വണ്ടിയുടെ പുറകെ തട്ടുന്നു. ഇവൻ പുറത്തിറങ്ങി അയാളോട് ചൂടാവുന്നു. പ്രകാശ്, നമുക്ക് പോവാമെന്ന് അരണ്യ പറയുന്നു. അയാൾ അത് കേൾക്കാതെ വീണ്ടും വഴക്കിട്ടുകൊണ്ടിരുന്നു. പ്രകാശിന് ദേഷ്യം വന്നിട്ട് വൈഫിനെ അടിക്കുന്നു. ആരണ്യയും ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. വന്ദന ഇവിടെ എത്തി. എന്തിനാണ് മോളെയും കൊണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, അവൾ വാശി പിടിച്ച് കൂടെ വന്നതാണെന്ന് ഹീറോയും പറയുന്നു. നിനക്ക് മാത്രമല്ല എനിക്കും ജോലി തിരക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, നാട്ടിൽ പോകുമ്പോൾ പോലും വഴക്കിട്ടിട്ട് വേണോ എന്ന് പറയുന്നു. എന്നിട്ട് വന്ദനയും ശരി, സേഫായിട്ട് പോയിട്ട് വരുമോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. മകളെയും കൊണ്ട് തിരികെ പോകുന്നു. ആരണ്യയും ഗൗതം ഒരേ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത്, എന്നാൽ വേറെ വേറെ പ്ലേസിലാണ്. ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നു. ഈ സമയത്ത് ഹീറോ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാനായി നിൽക്കുന്നു. ആരണ്യയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ഇവർ പണ്ട് പ്രേമിച്ചിരുന്നു. നിനക്ക് സുഖമാണോ ഗൗതം എന്ന് ചോദിക്കുന്നു. ആ അതെ, എൻ്റെ കല്യാണം കഴിഞ്ഞു. വൈഫിൻ്റെ നെയിം വന്ദന, ഒരു പെൺകുട്ടിയുണ്ട് എന്നൊക്കെ പറയുന്നു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവളും അവളുടെ വിശേഷങ്ങൾ പറയുന്നു. കല്യാണം കഴിഞ്ഞ് 5 വർഷങ്ങളായി, ഇനിയും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ TTR വരുന്നു. ഇവിടെ നിൽക്കരുത്, പോയി കിടക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോഴാണ് മൂവിയുടെ ടൈറ്റിൽ കാണിക്കുന്നത് തീരാ കാതൽ എന്ന്. ഹീറോ ഇറങ്ങിയതും ഹീറോയിനെയാണ് തിരഞ്ഞത്, അവളും അവനെയാണ് തിരഞ്ഞത്. ഇങ്ങനെ ഇവർ കണ്ടുമുട്ടുന്നു. നിന്റെ കോണ്ടാക്ട് നമ്പർ തരുമോ എന്ന് ഹീറോ ചോദിക്കുന്നു. അവളും നമ്പർ കൊടുക്കുന്നു. ഹീറോയെ പിക്ക് ചെയ്യാനായി അവൻ്റെ ഫ്രണ്ട് അരുൺ ഇവിടേക്ക് വരുന്നു. അവനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവർ എന്നിട്ട് പോകുന്നു. ഹീറോ കാറിൽ ചെറിയ സ്മൈലോടെ ഇരിക്കുന്നു. ഇതാണോ കോളേജിൽ പ്രേമിച്ച ആ പെണ്ണ് എന്ന് ഫ്രണ്ടും ചോദിക്കുന്നു. അതെ എന്ന് ഹീറോയും പറയുന്നു. ആക്ച്വലി കമ്പനിയിൽ ഒരു മെഷീൻ കേടായി, അത് ശരിയാക്കാനാണ് ഫ്രണ്ട് അവിടേക്ക് വന്നത്. എന്നാൽ അവനെ കൊണ്ട് കഴിയാതെ വന്നപ്പോഴാണ് ഹീറോയെ കമ്പനിയിൽ നിന്നും അയച്ചുവിട്ടത്. ഹീറോയും ഇവിടെ എത്തിയതും വൈഫിനെ കോൾ ചെയ്ത് സംസാരിക്കുന്നു. എന്നിട്ട് വർക്ക് പ്ലേസിൽ വന്ന് മെഷീൻ ശരിയാക്കാൻ ട്രൈ ചെയ്യുന്നു. ഇവിടെ മാനേജറിന് ഇപ്പോഴാണ് സെക്കൻഡ് മാരേജ് കഴിഞ്ഞത്. ഹണിമൂണിന് പോകണം, മെഷീൻ പെട്ടെന്ന് ശരിയാക്കണമെന്ന് അയാളും പറയുന്നു. ഹീറോയിൻ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ആശ്രമത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ഇവിടെയുള്ളവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് ഹീറോയുടെ മെസ്സേജ് വരുന്നത്, ഇന്ന് മീറ്റ് ചെയ്യാമോ എന്ന്. അതൊന്നും കെയർ ചെയ്യാതെ ഹീറോയിൻ ജോലി നോക്കുന്നു. ഇപ്പോൾ പ്രകാശ് കമ്പനി പ്രോജക്റ്റിൽ എന്തോ പിഴവ് വരുത്തിയതിന് ബോസ് ഇവരെ വിളിച്ച് നല്ലതുപോലെ വഴക്ക് പറയുന്നു. പ്രകാശ് അപ്സെറ്റ് ആവുന്നു. അങ്ങനെ വണ്ടിയിൽ ഡാമേജ് ഉള്ളത് കൊണ്ട് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞ് വൈഫിനെ വിളിക്കുന്നു. വൈഫ് സാധാരണയായി സംസാരിച്ചു. ഇവൻ വളരെ റൂഡായി സംസാരിക്കുന്നു. ഇൻഷുറൻസ് എവിടെയാണ് വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. എന്റെ കയ്യിൽ അതിന്റെ കോപ്പി ഉണ്ട്, ഞാൻ അത് അയക്കാമെന്ന് പറഞ്ഞ് ഹീറോയിനും കോൾ കട്ട് ചെയ്യുന്നു. ഇവിടെ പ്രകാശ് ചിരിക്കുന്നു. ഹീറോയിൻ സാഡാണ്. വീണ്ടും ഹീറോയുടെ മെസ്സേജ് വരുന്നു. ഇവരൊരു ഹോട്ടലിൽ മീറ്റ് ചെയ്യുന്നു. അതെ, വന്ദനയെ കണ്ടില്ലല്ലോ, ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവളുടെയും മോളുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ കൊള്ളാമല്ലോ, വന്ദന എങ്ങനെയാ എന്ന് ചോദിച്ചു. ഹീറോ പറയുന്നു, വർക്കിൽ ഒരുപാട് ബിസിയാണ്, എന്നാലും എന്നെയും മോളെ നല്ലതുപോലെ നോക്കുമെന്ന് പറഞ്ഞു. പ്രകാശിന്റെ ഫോട്ടോ കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഫോണിൽ കുറേ തിരയുന്നുണ്ടായിരുന്നു, അധികം ഫോട്ടോസ് ഒന്നുമില്ല. എന്നിട്ട് ഫോട്ടോ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഓ, സ്മാർട്ടാണല്ലോ, ആൾ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ നല്ല സ്വീറ്റാണ്, കെയർ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീറോ, ഏയ് നീ ചുമ്മാ പറയല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും കുറച്ച് നുണയായിരുന്നു പറഞ്ഞത്. ഹീറോയും ഫ്രണ്ടും ഒരു സ്ഥലത്തിരിക്കുന്നു. 3 മാസമായി ഹീറോയുടെ ഫ്രണ്ട് അവിടെയാണ് താമസം. നീ എങ്ങനെയാണ് ഇവിടെ ഇത്രയുടെ വൈഫിനെ കാണാതെ പിരിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, വീട്ടിലിരിക്കുന്നതാണ് ബുദ്ധിമുട്ട്, അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ നല്ല സമാധാനമാണെന്ന് പറഞ്ഞപ്പോൾ ഹീറോ, അയ്യോ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് വൈഫിനെ കോൾ ചെയ്യുന്നു. വൈഫ് കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ പറഞ്ഞപ്പോൾ, കോൾ ചെയ്യുന്ന സമയമാണോ, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞ് ഇപ്പോൾ കട്ട് ചെയ്യും, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വൈഫ് കോൾ കട്ട് ചെയ്യുന്നു. ഹീറോയ്ക്ക് വിഷമമാവുന്നു. അങ്ങനെ ഹീറോയിന്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹീറോയിൻ അവിടെയുള്ളവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനാണല്ലോ വന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഹീറോ കോൾ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. ആ അടുത്താണെങ്കിൽ വന്നോളൂ എന്ന് ഹീറോയും പറയുന്നു. ഹീറോ ആ സ്ഥലത്തേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ ഇറക്കിവിട്ട് അവൻ മാത്രം അവളുടെ അടുത്തേക്ക് പോകുന്നു. ഇവർ അങ്ങനെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതൊരു സോങ് ആയിട്ട് കാണിക്കുന്നു. ഹീറോയിൻ പറയുന്നു, നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് കരുതിയത്, എന്നാൽ നീ എന്നോട് ഫ്രീ ആയി സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നു. ഹീറോയിൻ പറയുന്നു, നീ ഫസ്റ്റ് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ ഷോക്കായി പോയി, പിന്നീടെല്ലാം മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഇവരുടെ കാര്യം ഹീറോയിൻ വീട്ടിൽ പറഞ്ഞിരുന്നു. വീട്ടുകാർ സമ്മതിക്കാത്തത് കാരണമാണ് അവൾ അവനെ ബ്രേക്കപ്പ് ചെയ്തത്. ഹീറോ ആ മെഷീൻ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്രാവശ്യമെങ്കിലും ഓണാവുമോ എന്ന് കരുതി എല്ലാവരും നോക്കി നിൽക്കെ ആ മെഷീൻ ഓണായില്ല.
എന്നാൽ ഹീറോ എനിക്ക് ബോസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഹീറോയിനെ കോൾ ചെയ്യുന്നു. അവളും കോൾ അറ്റൻഡ് ചെയ്തതും ഓക്കെ എപ്പോഴും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരാമെന്ന് പറയുന്നു. കാണാൻ കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയാണ് കോൾ ചെയ്തത്. എനിക്ക് വർക്കിന്റെ കാര്യത്തിനായിട്ട് ബോസിനെ കാണാൻ മുംബൈ വരെ പോവണമെന്ന് പറഞ്ഞു. ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോ ബോസിന്റെ അടുത്ത് എത്തി ഈ ജോലി കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ബോസും ശരി ഓക്കെ സാവധാനം ചെയ്താൽ മതിയെന്ന് പറയുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഹീറോ ഹീറോയിനും വീഡിയോ കോൾ ചെയ്യുന്നു. നാളെ തന്നെ ഞാൻ അവിടേക്ക് വരുമെന്ന് പറയുന്നു. ഹീറോ ട്രെയിനിൽ നല്ല ഉറക്കമായിരുന്നു. ഹീറോയിൻ അവനെ ഉണർത്തുന്നു. അപ്പോൾ അവൻ അയ്യോ ഞാൻ സ്റ്റേഷൻ മാറിയോ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല നമ്മുടെ സ്റ്റേഷൻ എത്താൻ ഇനിയും 1.5 മണിക്കൂറുണ്ട് എനിക്ക് അതുവരെ നിന്നോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവർ സംസാരിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോൾ ഹീറോ പറയുന്നു ഇനി കുറച്ച് ഡേ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്കും പോവും നീ നിന്റെ വഴിക്കും പോവും നമുക്കുള്ളിൽ ഇത്രയും ഫീലിംഗ്സ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നു. ഹീറോയിനും അതേ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹീറോയുടെ വീട്ടിൽ അവനും ഫ്രണ്ടും ചേർന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇവിടേക്ക് ഹീറോയിനെ കണ്ണടച്ച് കൊണ്ടുവരുന്നു. എന്നിട്ടൊരു സർപ്രൈസ് കൊടുക്കുന്നു. അവളും ഹാപ്പി ആവുന്നു. നിന്റെ ബർത്ത്ഡേ ഒക്ടോബറിലല്ലേ ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ടാണ് നേരത്തെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി എന്ന് പറയുന്നു. ഫ്രണ്ട് വർക്കിന്റെ കാര്യത്തിനായി അവിടെ നിന്നും കോൾ വന്നിട്ട് പോകുന്നു. ഹീറോയിൻ ആ സന്തോഷത്തിൽ അവനെ ഹഗ് ചെയ്യുന്നു. ഇവർ എന്നിട്ട് കിസ് ചെയ്യാനായിട്ട് പോകുന്നു. ഈ സമയത്ത് പ്രകാശ് അവളെ കോൾ ചെയ്യുന്നു. ഇവർ പെട്ടെന്ന് പിന്മാറുന്നു. എന്നിട്ട് ഹീറോയിൻ തിരികെ പോകുന്നു. ഹീറോ ഹീറോയിനെ കോൾ ചെയ്യുന്നു. ഹീറോയിൻ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് വേണ്ട എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ മെസ്സേജ് അയക്കുന്നു സോറി തെറ്റായി പോയി ഇനി ഇങ്ങനെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഹീറോ വന്ന് ജോലി കഴിഞ്ഞു. എന്നിട്ട് തിരിച്ചു പോവാനായി നിൽക്കുന്നു. നൈറ്റ് അവൾക്ക് മെസ്സേജ് അയക്കുന്നു നാളെ ഞാനും എൻ്റെ ഫ്രണ്ടും ഈ നാട് വിട്ട് പോവുകയാണ് പോകുന്നതിന് മുൻപായി ഒന്ന് കാണണമെന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കെങ്കിലും ഒന്ന് വരുമോ എന്ന് പറയുന്നു. ഹീറോയും പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. ഹീറോ പറയുന്നു നീ വരില്ല എന്ന് കരുതി. ഇപ്പോൾ ഹീറോയിൻ പറയുന്നു ഇല്ല വരില്ല എന്നായിരുന്നു എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്ന് അവളും പറഞ്ഞു. ഹീറോ പറഞ്ഞു കുറച്ച് ഡേ കഴിഞ്ഞ് നീയും ചെന്നൈയിലേക്ക് വരുമല്ലോ അവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യേണ്ട എങ്ങാനും കണ്ടാൽ കാണാത്തതുപോലെ പോവണം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഹഗ് ചെയ്ത് ബൈ പറഞ്ഞു അവൻ ട്രെയിനിൽ കയറുന്നു. ഇപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു ഇതുവരെ നടന്നത് നീ ഒന്ന് ഓർക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് മാത്രം പറയരുതെന്ന് പറയുന്നു. ഹീറോയും പറയുന്നു ഇല്ല ഞങ്ങൾ സംസാരിച്ചു ഇനി ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഹീറോയും വീട്ടിലേക്ക് എത്തുന്നു. മോൾക്കൊരു ടോയ് വാങ്ങിച്ചത് കൊടുക്കുന്നു. വൈഫിനൊരു സാരിയും കൊടുക്കുന്നു. വർക്ക് ബിസി ആയതുകൊണ്ട് അവൾ അത് ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. മോളെ റെഡിയാക്കിയിട്ടില്ല എനിക്ക് ടൈമായി എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ റെഡിയാക്കാം എന്ന് പറഞ്ഞ് മോളെ ഒരുക്കുന്നു. വൈഫും ഓക്കെ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വർക്കിന് പോകുന്നു. പിറ്റേ ദിവസം വൈഫ് ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്കൊരു അർജന്റ് കോൾ വരുന്നു. അവൾ പോകുന്നു. ഹീറോ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ചെറിയ ജോലികളൊക്കെ ഹീറോ ചെയ്ത് അവളെ സഹായിക്കുന്നു. ഇത് കണ്ട് വൈഫിനും സന്തോഷമാവുന്നു. ഹീറോ ഹീറോയിന്റെ കൂടെ ഒരുപാട് ഫോട്ടോസ് എടുത്തിരുന്നു. അതൊക്കെ ഡിലീറ്റ് ആക്കുന്നു. വൈഫ് തിരിച്ചു വന്നതും ഹീറോ കിച്ചണിലായിരുന്നു. എന്തുപറ്റി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടല്ലോ നീ ആളാകെ മാറി എന്ന് പറയുന്നു. നീ വർക്ക് ബിസി അല്ലേ എല്ലാ ജോലിയും കൂടെ മാനേജ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് കരുതി എന്ന് പറയുന്നു. നമ്മൾ ശരിക്കും സംസാരിക്കുന്നത് പോലുമില്ല എന്നൊക്കെ പറയുന്നു. വന്ദനയും ഫീലായി അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇപ്പോൾ ഹീറോയിന്റെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. വീടെത്തിയതും ഹസ്ബൻഡ് ഓ വന്നോ നീ വരുമെന്ന് കരുതി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണോ എന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പ്രകാശം പറയുന്നു. ഹീറോയിന് ദേഷ്യം വന്ന് അവനോട് ചൂടാവുന്നു. പ്രകാശ് അവിടെ നിന്നും എന്നിട്ട് പോകുന്നു. ഹീറോയിനും ഹസ്ബൻഡിനും സെറ്റ് ആവില്ല എന്ന് അവളുടെ ഫ്രണ്ടിന് നന്നായിട്ടറിയാം. എന്താണ് നീ സാഡായിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല രാവിലെ തന്നെ പ്രശ്നമായി എന്ന് അവളും പറയുന്നു. ഹീറോയിൻ ജോലിയുടെ ഭാഗമായി ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകാശ് അവിടേക്ക് വരുന്നു. ഞാൻ കുറച്ച് ബിസിയാണ് കോൾ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് അവൾ പറയുന്നു. പ്രകാശ് അടുക്കളയിൽ പോയി ഗ്യാസ് സ്റ്റോവ് പാത്രങ്ങൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് ഒരു ടേബിളിന്റെ പുറത്ത് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന സൈൻ കാണിക്കുന്നു. ഇപ്പോൾ ഹീറോയും മോളുടെ കൂടെ ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നു. കിടക്കാൻ വരൂ എന്ന് വൈഫ് വിളിക്കുന്നു. ഇന്ന് മാച്ച് ഉണ്ട് ഞാൻ പിന്നെ വരാമെന്ന് പറയുന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവളെ ഒന്ന് നോക്കുന്നു. പുതിയതായ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഒരുമിച്ചിരിക്കാനാണെന്ന് മനസ്സിലായി. കുട്ടിയെ പെട്ടെന്ന് ഉറക്കണമെന്ന് പറഞ്ഞ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ഉറങ്ങുന്നേയില്ലായിരുന്നു. പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു എന്നാലും ഭാഷയായിരുന്നു. വൈഫും ഞാൻ ടയേർഡാണെന്ന് പറഞ്ഞ് ഉറങ്ങാൻ നിൽക്കുന്നു. ഏയ് കുറച്ച് സമയമല്ല അതിനുള്ളിൽ ഉറങ്ങല്ലേ എന്ന് ഹീറോയും പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് പ്രകാശിന്റെയും വൈഫിനെയും കാണിക്കുന്നു. അവർ ഒരു ഫംഗ്ഷന് വന്നിരിക്കുകയാണ്. ആരണ്യയോട് ബോസ് സംസാരിക്കുന്നു. അവൾ വളരെ ഇന്റലിജന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പ്രകാശിന്റെ ഫ്രണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇടയ്ക്ക് അവൾ സംസാരിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രകാശ് അവിടേക്ക് വന്നതും ബോസ് പറയുന്നു നിന്നേക്കാളും വൈഫ് ബ്രില്യന്റ് ആണ് അവളെ നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് എടുത്താലോ എന്ന് പറയുന്നു. ഇത് പ്രകാശിന് തീരെ ഇഷ്ടമായിരുന്നില്ല. എന്നിട്ട് വീടെത്തി നിന്റെ വിവരക്കേടൊക്കെ അയാളോടാണോ പറയണേ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്നോട് നോർമലി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ അതിനുള്ള ആൻസർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നു. അല്ല നീ വേണമെന്ന് വെച്ച് ഓവർ സ്മാർട്ട് ആയതാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ടി വി പൊട്ടിക്കുന്നു. എന്തിനാ ഇതെല്ലാം എന്ന് പറഞ്ഞ് അവളും ചൂടാവുന്നു. ആ സമയം അവളുടെ കഴുത്തിന് പിടിക്കുന്നു. എന്നിട്ട് ലോകത്ത് ആരെങ്കിലും കൊല്ലാൻ ചാൻസ് കിട്ടിയാൽ അത് നിന്നെ ആയിരിക്കും എന്ന് പറയുന്നു. ഹീറോയിനും ദേഷ്യത്തിലും സംസാരിക്കുന്നു. ഇതിന്റെ പേരിൽ പ്രകാശ് അവളെ വീണ്ടും നല്ലതുപോലെ അടിക്കുന്നു. ഇപ്പോൾ അയൽക്കാരൊക്കെ കൂടുന്നു. പ്രകാശും അവിടെ നിന്നും പോകുന്നു.
പിറ്റേ ദിവസം പ്രകാശ് ജോലി കഴിഞ്ഞ് വന്നതും ഹീറോയിനെ അവിടെ നിന്ന് കണ്ടില്ല. അവളുടെ സാധനങ്ങളും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ മനസ്സിലാവുന്നു അവൾ ഇവിടം വിട്ട് എവിടേക്കോ പോയി എന്ന്. ആ സീൻ കട്ട് ചെയ്ത് ഹീറോയെ കാണിക്കുന്നു. നിങ്ങളെ കാണാനായി ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അത് ഹീറോയിൻ ആയിരുന്നു. അവൻ കണ്ട് ഷോക്കാവുന്നു. ടെറസിൽ രണ്ടുപേരും കണ്ട് സംസാരിക്കുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോയിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. മീറ്റ് ചെയ്യേണ്ട എന്നായിരുന്നു ഞാൻ കരുതിയത്, എനിക്ക് അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഫീലാവുന്നു. ഇവനും ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് ലിഫ്റ്റിൽ കയറി ഹീറോയിനെ അയച്ചുവിടുന്നു. എനിക്ക് നീ മാത്രമേ ഉള്ളൂ, കാണാൻ തോന്നിയാൽ ഞാൻ വരാമെന്ന് പറയുന്നു. എന്ത് കാണാൻ തോന്നിയാൽ വരാമെന്നോ എന്ന് പറഞ്ഞ് ഹീറോയും ആലോചിക്കുന്നു. ഹീറോയിൻ ജോലി കഴിഞ്ഞിറങ്ങുന്നു. പ്രകാശനും അവൻ്റെ ഫാമിലിയും പുറത്തുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വരൂ മോളെ എന്ന് അച്ഛനും അമ്മയും വിളിക്കുന്നു. അവൾ പറ്റില്ല വരില്ല എന്നൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത്. പ്രകാശനും അവിടെ കാറിലിരുന്ന് ഒന്നും സഹിക്കാൻ പറ്റാതെ അവനും പുറത്ത് വന്നിട്ട് വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറയുന്നു. ഹീറോയിൻ്റെ ദേഷ്യം വന്ന് അവനെ അടിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് നിന്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ റൂമിൽ നിന്ന് ഹീറോയെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. വീണ്ടും കോൾ വരുന്നു, കട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ബോസ് കണ്ടു. ബോസ് പറയുന്നു, കുറെ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, എന്തെങ്കിലും എമർജൻസി ഉണ്ടാവും, വൈഫാണോ എന്ന് പറഞ്ഞ് കോൾ എടുക്ക് പോയി സംസാരിക്കുക എന്ന് പറയുന്നു. അവനും കോൾ എടുത്ത് പുറത്തു വന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മീറ്റിംഗ് ഉണ്ടെന്ന്, എന്തിനാ വെറുതെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവളോട് ചൂടാവുന്നു. നീ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. ഹീറോ ഇപ്പോൾ മോളുടെ കൂടെ ഹാപ്പിയായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹീറോയിൻ്റെ നമ്പറിൽ നിന്നും കണ്ടിന്യൂസ് ആയി മെസ്സേജ് വരുന്നു, മീറ്റ് ചെയ്യണം വാ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവൻ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയും വൈഫും മോളും കൂടെ ഫുഡ് കഴിക്കാനായി വരുന്നു. വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു, ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ്. അയ്യോ ഇവിടെയും വന്നോ എന്ന് പറഞ്ഞ് അവിടെ ചുറ്റുപാട് നോക്കുമ്പോൾ ദൂരെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു അവൾ. എന്നിട്ട് എണീറ്റ് ഇവരുടെ നേരെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് പേടിയാവുന്നു. എന്നിട്ട് അത് വഴിയെ പോകുന്നുണ്ടായിരുന്നു. വൈഫ് എന്താണ് ഞാൻ വിളിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഹീറോ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ മീറ്റ് ചെയ്യണമെന്ന് മെസ്സേജ് ഇടുന്നു. എന്നിട്ട് ഒരു സ്ഥലത്ത് ഇവർ മീറ്റ് ചെയ്തു. ഹീറോയിൻ പറയുന്നു, നമ്മൾ ശരിയല്ലാത്ത ജീവിതമാണ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതം വിട്ടിട്ട് വന്നു, നീയും വരും, നമുക്ക് ഒരുമിച്ച് ഹാപ്പിയായി ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഹീറോ പറയുന്നു, എനിക്കും വന്ദനയ്ക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കങ്ങനെ വരാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ ഒരുപാട് കരയുന്നു. ഹീറോ ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നു. വൈഫും പറയുന്നു, പുതിയ വീട്ടിലേക്ക് ആരോ താമസം മാറിയിട്ടുണ്ടല്ലോ എന്ന്. അത് നമ്മളെ ഹീറോയിൻ ആയിരുന്നു വന്നത്. അവൾ ബാൽക്കണിയിൽ നിന്ന് ഹീറോയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ എന്നെ തന്നെയാണല്ലോ നോക്കുന്നത് എന്ന് പറഞ്ഞ് പേടിക്കുന്നു. എന്നിട്ട് വൈഫ് വർക്കിന് പോകുന്നു. ഹീറോ ഹീറോയിനോട് സംസാരിക്കാനായി അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നു. എന്തേ വരാൻ പറ്റില്ലേ എന്ന് ഹീറോയിനു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരി വന്നിട്ട് ഇവിടെ ജോലി കിട്ടുമോ എന്നറിയാനായി വന്നതാണേ എന്ന് പറയുന്നു. അതേ ജോലിക്കാരി തന്നെയായിരുന്നു ഹീറോയുടെ വീട്ടിലും ജോലി ചെയ്യുന്നത്. അവരറിയുന്നതിന് മുൻപ് വേഗം പോകണം എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോ എന്നും കാറെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു സ്റ്റിക്കർ കിട്ടാറുണ്ട്. അത് ഹീറോയിൻ വെച്ചതാണ്. ഇപ്പോൾ ഹീറോ മോളുടെ കൂടെ താഴേക്ക് കളിക്കാൻ വരുന്നു. അവിടേക്ക് ഹീറോയിൻ വന്നത് നമുക്ക് പിന്നെ കളിക്കാമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പോകുന്നു. ഇതൊരു സോങ് ആയിട്ടാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഇപ്പോൾ ഡിവോഴ്സ് കിട്ടുന്നു. ഒരിടെ ഹീറോ വൈഫിനെ കൊണ്ടുപോവാം എന്ന് കരുതി താഴേക്ക് വന്നതും ഹീറോയിൻ വൈഫുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവനും അറിയാത്തതുപോലെ പോകുന്നു. ഹീറോ ടെൻഷനായി വളരെ അപ്സെറ്റ് ആയിരുന്നു. എന്താണെന്ന് വൈഫ് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഓഫീസിൽ ചെറിയ പ്രഷറാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. പിറ്റേ ദിവസം ഹീറോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് കേട്ട് ഡോറ് തുറക്കുന്നു. വൈഫാണെന്ന് പറഞ്ഞ് തുറന്നതായിരുന്നു. എന്നാൽ അത് ഹീറോയിൻ ആയിരുന്നു വന്നത്. അവളും അകത്തേക്ക് വന്നു. നീ എന്താ ഇവിടെ, വൈഫ് വരുന്ന സമയമാണ്, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞു. ഹീറോയിൻ പറയുന്നു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന്. അതിനെന്താ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന, ഹീറോയിൻ പറയുന്നു. അന്ന് എന്റെ ബർത്ത്ഡേ അല്ലാത്ത ദിവസം നീ ഒരുപാട് ആഘോഷിച്ചല്ലോ, ഇപ്പൊ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വൈഫും മോളും വരുന്നു. വേഗം നീ എവിടെയും പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല, നോർമലായി സംസാരിക്കാം എന്ന് പറയുന്നു. ഹീറോ ഇല്ല വേണ്ട എന്ന് പറഞ്ഞ് ബാൽക്കണിയുടെ കർട്ടന്റെ പുറത്ത് അവളെ ഒളിപ്പിക്കുന്നു. വൈഫ് ഉള്ളിലേക്ക് വരുന്നു. ഹീറോയിൻ കൊണ്ടുവന്ന കേക്ക് മകൾ കണ്ട് സന്തോഷിക്കുന്നു. ഹീറോ ടെൻഷൻ ആവുന്നു. അതിലെങ്ങാനും പേര് എഴുതിയിട്ടുണ്ടാവുമോ എന്ന് കരുതി. എന്നാൽ അതിൽ പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. വൈഫ് ജനൽ തുറക്കാൻ പോകുന്നു. അപ്പോൾ വേണ്ട, ഇപ്പോഴാണ് കൊതുക് വരുന്നുവെന്ന് പറഞ്ഞ് ഞാൻ അത് അടച്ചു വെച്ചത് എന്ന് പറയുന്നു. വൈഫ് ഓക്കെ പറയുന്നു. ഭക്ഷണം കഴിക്കാനായി വൈഫ് അവനെ വിളിക്കുന്നു. എന്നിട്ട് ഹാപ്പിയായി മൂന്നുപേരും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ കാണുന്ന ഹീറോയിന് ഒരുപാട് ദേഷ്യം വരുന്നു. ഹീറോയിൻ കൊണ്ടുവന്ന കേക്കൊക്കെ ഇവർ കഴിച്ചിരുന്നു. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഹീറോ അവളെ അകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവൾ ആ കേക്ക് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. ഇപ്പോഴും ഹീറോയിന്റെ മെസ്സേജ് വരുമായിരുന്നു. രണ്ട് ദിവസമായിട്ട് ആ മെസ്സേജ് ഇല്ലായിരുന്നു. വീട് പൂട്ടിക്കിടങ്ങുന്നു. ഇവൻ ആകെ അപ്സെറ്റ് ആവുന്നു. ലിഫ്റ്റിൽ കയറാതെ സ്റ്റെപ്പിലൂടെ മോൾ ഇറങ്ങി പോയിരുന്നു. ഇതുപോലും ശ്രദ്ധിക്കുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് വൈഫ് ചോദിക്കുന്നു. ഹീറോയും ഇല്ല, ഓഫീസിൽ കുറച്ച് വർക്കിന്റെ പ്രഷർ ഉണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. രണ്ട് ഡേ മെസ്സേജ് ഉണ്ടായിരുന്നില്ല, എന്ത് പറ്റി എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. ഫ്രണ്ട് പറയുന്നു, അപ്പോഴും നിനക്ക് മെസ്സേജ് വരുന്നു പറഞ്ഞിട്ടായിരുന്നല്ലോ പ്രശ്നം, ഇപ്പോൾ നിനക്ക് മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ, പിന്നെന്തിനാ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുന്നു. സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നു. അല്ലടാ, വീട് പൂട്ടിക്കിടക്കുന്നു, അവൾ സേഫാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഇപ്പോൾ കാറിൽ നിന്നൊരു കാർഡ് കിട്ടുന്നു, ബീച്ചിലേക്ക് വാ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹീറോയും ആ സ്പോട്ടിലേക്ക് എത്തുന്നു. ഹീറോയും ചോദിക്കുന്നു, നീ ആദ്യമായി വഴക്കിട്ടത് എന്തിനാണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന്. ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.
പറയുന്നു. എന്നിട്ട് അവൾ തന്നെ പറയുന്നു, എനിക്കൊരു കപ്പ് തന്നിരുന്നു, അത് ഞാൻ പൊട്ടിച്ചതിനായിരുന്നു ആദ്യത്തെ വഴക്ക് എന്ന്. ഇപ്പോഴും ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഒട്ടിച്ച കപ്പൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് ഒരു അമ്പലത്തിൽ പോയിരുന്നില്ലേ, അവിടേക്കാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞ് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു മുത്തശ്ശി നമ്മളെ ഒരുമിക്കും എന്ന് പറഞ്ഞിരുന്നില്ലേ, അവർ തന്നെ നമ്മളെ ഒരുമിക്കില്ല പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ ആ സമയം തന്നെ നമ്മൾ ആ അമ്പലത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ വേറെ നീ വേറെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നു. ഹീറോയും തോളിൽ വെച്ച് സമാധാനിപ്പിക്കുന്നു. ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വൈഫ് ഹീറോ അന്ന് ഗിഫ്റ്റ് ചെയ്ത ഒരു സാരി ആയിരുന്നു ഇട്ടിരുന്നത്. എന്തോ സന്തോഷമുള്ള കാര്യം പറയാനായി അവൾ ട്രൈ ചെയ്യുന്നു. എന്നാൽ ഹീറോ ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. വൈഫിന് ദേഷ്യം വന്നിട്ട് പ്രഗ്നൻസി കിറ്റ് കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. ഹീറോയും ഇതാണോ പറയാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയി സോറിയൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അവരും കെട്ടിപ്പിടിച്ചൊന്ന് ഫീൽ ആവുന്നു. നൈറ്റ് ഹീറോ മകളെ സൈഡ് കിടത്തിയിട്ട് ഇവർ ഒരുമിച്ച് സന്തോഷമായി കിടക്കുന്നു. പിറ്റേ ദിവസം ഹീറോ ബാൽക്കണിയിൽ വന്നിട്ട് നോക്കുമ്പോൾ ഹീറോയിൻ പുറത്തു വരുന്നു, ഹായ് പറയുന്നു. ഹീറോയും ഡോർ അടച്ച് കർട്ടൻ ഇടുന്നു. ഹീറോ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ട് കാർ എടുത്ത് പോവാൻ നിൽക്കുന്നു. കാർ ക്രോസ് ചെയ്ത് ഹീറോയിനിന്റെ കാറും വരുന്നു. എന്താണ് എന്ത് പറ്റിയെന്നൊക്കെ ഇറങ്ങി അവൾ ചോദിക്കുന്നു. ഹീറോ റിവേഴ്സ് ചെയ്ത് വേറെ വഴിക്ക് പോകുന്നു. ഹീറോ നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയി ഹീറോയിന്റെ കോൾ വന്നുകൊണ്ടേയിരുന്നു. വൈഫ് ആരാ എന്ന് ചോദിച്ചപ്പോൾ അരുണാണ്, വെള്ളം അടിച്ചിട്ട് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു, ഉടനെ ടെറസിൽ വാ, ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഹീറോ എണീറ്റ് പതുക്കെ ടെറസിൽ പോകുന്നു. അവളും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറയുന്നു, എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന് നീ ആദ്യം മനസ്സിലാക്കി എന്ന് പറയുന്നു. എനിക്ക് എന്ത് വേണമെന്ന് എനിക്കറിയാം, എനിക്ക് എന്റെ വൈഫാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നു. എന്നിട്ട് അവൻ വീണ്ടും താഴേക്ക് വന്ന് വൈഫിന്റെ അടുത്ത് വന്ന് കിടക്കുന്നു. വൈഫ് ഉറങ്ങിയിട്ടില്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഹസ്ബൻഡ് എവിടെയോ പോയിട്ട് വന്നതാണെന്ന് വൈഫ് ആലോചിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ഡൗട്ട് വരുന്നു. പിറ്റേ ദിവസം ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നു, അതിലൊരു ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്ദന അരുണിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് സോറി അരുൺ, അറിയാതെ കോൾ വന്നതാണെന്ന് പറയുന്നു. അരുൺ ആ ഓക്കെ സാരമില്ല എന്നൊക്കെ പറയുന്നു. മോൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്താണ് ഭക്തിപാട്ടാണല്ലോ ഡയലർ ടൂൺ എന്ന് പറഞ്ഞപ്പോൾ, ആ അതെ ഞാൻ മാല ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. മാല ഇട്ടിട്ട് എങ്ങനെ മദ്യപിക്കുമെന്ന് വന്ദനയ്ക്ക് സംശയമാവുന്നു. ഹസ്ബൻഡ് നുണ പറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഹീറോയുടെ മോൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അവളെ കുറെ പേര് ചേർന്ന് അടിക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഇവരുടെ കൂടെ കളിക്കുന്നതെന്ന് ഹീറോയിൻ വന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നു, ഇനി ഞാൻ കളിക്കില്ല, എന്റെ വീട്ടിലെ ഒരു കുഞ്ഞുപാപ്പ വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട ഹീറോയിൻ ഷോക്ക് ആവുന്നു. വീട്ടിൽ വന്ന് അവൾ ഒരുപാട് കരയുന്നു. പിറ്റേ ദിവസം ഹീറോ അവന്റെ വൈഫിന്റെ വയറിൽ കൈവച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഇത് കണ്ട ഹീറോയിന് ഒരുപാട് ദേഷ്യം വരുന്നു. വൈഫിന് ഹീറോയെ സംശയമായിരുന്നല്ലോ. സോ കടയിൽ ചെന്ന് ഒരു സിം എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നു, ഞാൻ നമ്പർ മാറ്റി ഗൗതം, ഇതെന്റെ പുതിയ നമ്പറാണ്, നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വാ എന്ന് പറയുന്നു. ഹീറോയും അതിനെ റിപ്ലൈ ചെയ്യുന്നു, ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന്. വൈഫിന് മനസ്സിലാവുന്നു ഏതോ ഒരു പെണ്ണുമായി റിലേഷൻ ഉണ്ടെന്ന്. ഹീറോയിൻ ഹീറോയുടെ കാർ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എന്നിട്ടൊരു സ്ഥലത്ത് വന്ന് കാർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം പ്രകാശമായിട്ട് ഞാൻ ഒരു ബന്ധമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഗൗതം എന്ന് പറയുന്നു. എന്നാൽ നീ നിന്റെ വൈഫിന്റെ കൂടെ സന്തോഷമായി ഇരിക്കുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. നീ എന്താണ് പറയുന്നത്, ഏതെന്റെ ജീവിതമാണ്, ദയവ് ചെയ്ത് നീ വേറെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കഴിയില്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് റോഡിന്റെ നടുവിലേക്ക് ഓടുന്നു. ഹീറോയും എന്തെങ്കിലും പറ്റണ്ട എന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ പോയി രക്ഷപ്പെടുത്തുന്നു. നീ എന്തിനാ എന്നെ രക്ഷിച്ചത്, എന്നെ ശരിക്കും പ്രേമിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാം ഗൗതം എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. കറക്റ്റ് ആ സ്ഥലത്തേക്ക് വൈഫ് കാറിൽ പോകുന്നുണ്ടായിരുന്നു. വൈഫ് ഇത് കണ്ട് ഷോക്കാവുന്നു. ഗൗതമും ഇത് കാണുന്നു. വൈഫ് വീട്ടിൽ വരുന്നു, ഹീറോയും വീട്ടിലേക്ക് വരുന്നു. ഞാൻ പറയുന്നതൊന്നും കേൾക്ക്, ഞാൻ ചെയ്തത് തെറ്റാണ്, ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നു. വൈഫ് അതൊന്നും കേൾക്കാതെ കാർ എടുത്തിട്ട് വൈഫിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ മകളും എന്തിനാ അമ്മൂമ്മയുടെ വീട്ടിൽ വന്നത്, നമുക്ക് അച്ഛന്റെ വീട്ടിൽ പോവണ്ടേ എന്നൊക്കെ അമ്മയോട് ചോദിക്കുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അവളും പറയുന്നു. ഹീറോ ഇവിടേക്ക് വരുന്നു. അച്ഛൻ വന്നത് കണ്ട് മോൾക്ക് വളരെ സന്തോഷമാവുന്നു. എന്നാൽ വൈഫ് വാതിൽ പോലും തുറക്കുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് സംസാരിക്കും മോളെ എന്ന് അമ്മ പറയുന്നു. എന്നിട്ട് അവൾ വാതിൽ തുറന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹീറോ പറയുന്നു, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ഞാൻ നിന്നോട് ഇത് പറയണമായിരുന്നു, സോറി എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നു. വൈഫ് ചോദിക്കുന്നു, ഞാൻ ഈ കാര്യം ചെയ്തതാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുന്നു. ദയവ് ചെയ്ത് ഇവിടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പോവോ എന്ന് പറഞ്ഞ് അവൾ ഡോറടിക്കുന്നു. ഹീറോ ഓഫീസിൽ നിന്ന് വൈഫിനെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവളും ഹീറോയെ ബ്ലോക്ക് ചെയ്യുന്നു. ഹീറോയിൻ ഹീറോയുടെ വീട്ടിലേക്ക് നോക്കുന്നു. വീട് അടച്ചിരുന്നു. ഹീറോ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസം. ഞാൻ അവിടെ ഇരുന്നാൽ ഹീറോയിൻ അഡ്വാൻറ്റേജ് എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറയുന്നു. ഫ്രണ്ട് വന്ദനയുടെ ഓഫീസിൽ വന്ന് സംസാരിക്കുന്നു. അവളും, അരുൺ ഞാൻ നിങ്ങളുടെ മേലെ ഒരുപാട് മര്യാദ വെച്ചിട്ടുണ്ട്, ദയവ് ചെയ്ത് അത് നശിപ്പിക്കല്ലേ, നിങ്ങളിപ്പോൾ പോവോ എന്ന് പറഞ്ഞ് അവനെയും അയച്ചു വിടുന്നു. ഇപ്പോൾ മോളൊരു നോട്ടീസ് കാണുന്നു. അച്ഛൻ്റെ ഓഫീസിന്റെ അടുത്താണ് ഈ ഐസ്ക്രീം ഷോപ്പ് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അമ്മ അറിയാതെ അങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ഇടുന്നു. ഈവനിങ് അവളെ പിക്ക് ചെയ്യാനായി വന്ദന സ്കൂളിലേക്ക് വരുന്നു. മോൾ അമ്മ അറിയാതെ തന്നെ അങ്ങോട്ട് പോയിരുന്നു. എന്നിട്ട് മോളെ കാണാതായപ്പോൾ അവൾ അമ്മയെ വിളിച്ച് ചോദിക്കുന്നു, മോൾ അങ്ങോട്ട് വന്നോ എന്ന്. അമ്മ പറയുന്നു, ഇല്ല അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു, മോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മോൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചു. അവരും പറയുന്നു, ക്ലാസ് കഴിഞ്ഞ് മോൾ ഇറങ്ങിയല്ലോ എന്ന്. ആ സീൻ കട്ട് ചെയ്ത് കുട്ടിയെ കാണിക്കുന്നു. അവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അച്ഛൻ ഇനിയും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് റോഡിലൂടെ ആ കുട്ടി നടക്കുന്നു. വന്ദന പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു, മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞു.
പോലീസ് ആരുടെയെങ്കിലും കോൾ വന്നോ എന്ന് ചോദിച്ചപ്പോൾ വന്ദന ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വന്ദന ആലോചിച്ചിട്ട് പറയുന്നു ഉണ്ട് എന്ന് പറഞ്ഞ് ആരണ്യയുടെ പേര് പറയുന്നു. പോലീസ് അവളുടെ വീട്ടിലേക്ക് അന്വേഷിക്കാനായി എത്തുന്നു. കുട്ടിയെ എവിടെ ഒളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. നീ നുണ പറയരുത് എന്ന് പറഞ്ഞ് അവളെ അടിക്കുന്നു. ഹീറോ ഇവിടെ വന്നിട്ട് പറയുന്നു അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്തുറപ്പിലാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 3 വർഷം പ്രേമത്തിലായിരുന്നു, അവളിങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് ഉറപ്പിച്ച് ഞാൻ പറയുന്നു അവളിങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർക്ക് ഒരു കോൾ വരുന്നു, കുട്ടി ഐസ്ക്രീം ഷോപ്പിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ് ഇവർ CCTV ചെക്ക് ചെയ്തു. മോൾ എവിടേക്കോ നടന്നു പോയിരുന്നു. എല്ലാവരും ഓരോ സൈഡ് തിരയനായി പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഹീറോയിൻ കുട്ടിയെ കാണുന്നു. ഉടനെ വന്ന് എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തത്, തനിയെ ഇങ്ങനെ വരരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വന്നത്, അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നു. ഹീറോയിനും അത് കേട്ട് ഫീൽ ആവുന്നു. എന്നിട്ടത് ഞാൻ ഇവരുടെ ലൈഫിൽ വരരുത് എന്ന് പറഞ്ഞ് അവളും തീരുമാനമെടുക്കുന്നു. എന്നിട്ട് ഗൗതമിനെ ഇൻഫോം ചെയ്തിട്ട് കുട്ടിയെ ഏൽപ്പിക്കുന്നു. ഹീറോയിൻ ഈ നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാനായി നിൽക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഹീറോയും യാത്ര അയക്കാൻ വരുന്നു. ഹീറോ പറയുന്നു 4 വർഷം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു, നമ്മൾ കല്യാണം കഴിഞ്ഞ് സന്തോഷമായി ജീവിക്കുന്നത്. അതെനിക്ക് ആലോചിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ പ്രണയമൊക്കെ മനസ്സിൽ വെക്കുന്നതാണ് നല്ലത്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കുന്നു. ഹീറോയിൻ പറയുന്നു ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു, അതാണ് പ്രശ്നമായത്. എന്നാൽ നിന്റെ മോൾ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമിക്കുക, അതുപോലെ ലാസ്റ്റ് വരേക്കും എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി എന്ന് പറയുന്നു. നീ പോയിക്കോ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഹീറോയിൻ വേറെ സ്ഥലത്ത് ഹാപ്പിയായി ജീവിക്കുന്നത് കാണാം. ഹീറോ അവന്റെ വൈഫും മോളുമായി ഹാപ്പിയായി ജീവിക്കുന്നു. ഇതോടെ മൂവി അവസാനിക്കുന്നു. മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.